ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഹാസ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ വീഡിയോ ലിറ്റിൽ കൈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് കുറേ പേർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ശനിയാഴ്ചയാണ് അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് കമൻറ്റ് ഇട്ടിരുന്നു അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മുമ്പും ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു ആ വീഡിയോസ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കുക അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരിക ഇതുപോലെ മാതൃകാ ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ഏവരും ഈ വീഡിയോ തീർച്ചയായും കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അവർക്ക് കൂടി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ അവരോട് ഞാൻ അപ്ലോഡ് ചെയ്ത മറ്റ് വീഡിയോസ് കൂടി കാണാൻ പറയുക ഞാൻ പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇടാം നിങ്ങൾ ഏവരും ആ വീഡിയോസും കൂടി കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലിറ്റിൽ കൈറ്റ്സ് ടെസ്റ്റ് ആൻഡ് ആൻസേഴ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ജാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് ഓപ്ഷൻ എ ലിബർ ഓഫീസ് റൈറ്റർ ഓപ്ഷൻ ബി ലിബർ ഓഫീസ് ഡ്രോ ഓപ്ഷൻ സി കളർ പെയിൻറ് ഓപ്ഷൻ ഡി ജിയോജിബ്ര ഇതിൽ കറക്റ്റായ ആൻസർ ഓപ്ഷൻ ഡി ജിയോജിബ്രയാണ് ജിയോജിബ്രയാണ് ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ രണ്ടാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിൽ എഫ് വൺ കി അമർത്തിയാൽ ലഭിക്കുന്നതെന്ത് കമ്പ്യൂട്ടറിൽ എഫ് വൺ കി അമർത്തിയാൽ ലഭിക്കുന്നത് എന്ത് ഓപ്ഷൻ എ സേവ് ഓപ്ഷൻ ബി കോപ്പി ഓപ്ഷൻ സി ഓപ്ഷൻ ൻസർ ഹെൽപ്പ് ആണ് കമ്പ്യൂട്ടറിൽ എഫ് വൺ കി അമർത്തിയാൽ ലഭിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശദൂരം കണക്കാക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ഏത് ഓപ്ഷൻ എ സൺക്ലോക്ക് ഓപ്ഷൻ ബി കെ ടച്ച് ഓപ്ഷൻ സി മാർബിൾ ഓപ്ഷൻ ഡി ലിബർ ഓഫീസ് ഇംപ്രസ് ഇതിൽ കറക്റ്റായ ആൻസർ ഓപ്ഷൻ സി മാർബിൾ ആണ് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശ ദൂരം കണക്കാക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ മാർബിൾ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ജിയോ ജിബ്രെയിൽ നിശ്ചിത നീളത്തിലുള്ള ഒരു വര വരയ്ക്കാൻ ടൂൾ ബോക്സിലെ ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് ജിയോ ജിബ്രെയിൽ നിശ്ചിത നീളത്തിലുള്ള ഒരു വര വരയ്ക്കാൻ ബോക്സിലെ ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ജിയോ ജിബ്രൈൽ നിശ്ചിത നീളത്തിലുള്ള ഒരു വര ടൂൾ ബോക്സിലെ സെഗ്മെന്റ് വിത്ത് ഗിവൺ ലെങ്ത് എന്ന ടൂൾ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ആകാശ ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സ്റ്റെല്ലേറിയം ഓപ്ഷൻ ബി മാർബിൾ ഓപ്ഷൻ സി സൺക്ലോക്ക് ഓപ്ഷൻ ഡി കെ ടച്ച് ഈ ഓപ്ഷനുകളിൽ കറക്റ്റായ ഓപ്ഷൻ ഓപ്ഷൻ എ സ്റ്റെല്ലേറിയം ആണ് ആകാശഗോളങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഓപ്ഷൻ എ സ്റ്റെല്ലേറിയം ആണ് അടുത്ത ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഏവർക്കും അത് തീർച്ചയായും അറിയാമായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഇന്റർനെറ്റിന്റെ പിതാവ് ആര് ഓപ്ഷൻ എ ചാൾസ് ബാബേജ് ഓപ്ഷൻ ബി വിൻഡൺ ജിസെർഫ് ഓപ്ഷൻ സി മാർക്ക് സക്കർബർഗ് ഓപ്ഷൻ ഡി ഹാൻഡ് ലിപ്പർഷി നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ച് കമ്പ്യൂട്ടറിന്റെ പിതാവായ ചാൾസ് ബാബേജ് ആയിരിക്കും നിങ്ങൾ ഓപ്ഷനിൽ കറക്റ്റ് ചെയ്യുക എന്നാൽ അത് തെറ്റാണ് കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ചാൾസ് ബാബേജ് എന്നാൽ ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് പറയുന്നത് വിൻഡൺ ജി സെർഫാണ് വിൻഡൺ ജി സെർഫ് കറക്റ്റായ ഓപ്ഷൻ ഓപ്ഷൻ ബി വിൻഡർ ജി സെർഫ് അടുത്ത് ഏഴാമത്തെ ചോദ്യത്തിലോട്ട് പോകാം ചോദ്യം മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കുന്നത് എങ്ങനെ മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ എജ്യൂക്കേഷൻ മാർബിൾ ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ഓഫീസ് മാർബിൾ ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സയൻസ് മാർബിൾ ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇതിൽ കറക്റ്റായ ആൻസർ ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ എജ്യൂക്കേഷൻ മാർബിൾ ആണ് മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കുന്നത് ആപ്ലിക്കേഷൻ ടു എജ്യൂക്കേഷൻ ടു മാർബിൾ എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത് എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതെന്നാണ് ഓപ്ഷൻ എ ഫയർഫോക്സ് ഓപ്ഷൻ ബി ക്രോമിയം ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് എഡ്ജ് ഓപ്ഷൻ ഡി സ്റ്റെല്ലേറിയ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ ഡി സ്റ്റെല്ലേറിയമാണ് വെബ് ബ്രൗസർ അല്ലാത്തത് ബാക്കി ഓപ്ഷനുകളായ എ ഫയർഫോഴ്സ് ബി ക്രോമിയം സി മൈക്രോസോഫ്റ്റ് എഡ്ജ് ഇതെല്ലാം തന്നെ വെബ് ബ്രൗസറുകൾ ആണ് അടുത്ത ചോദ്യം ടൈപ്പ് ചെയ്യാനും അക്ഷരങ്ങൾക്ക് ഭംഗി കൂട്ടാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്ഷൻ പറയാം എ ജി കോംബ്രിസ് ബി കെ ടച്ച് സി ജിയോ ഡി വേർഡ് പ്രോസസർ ഇതിൽ ഓപ്ഷൻ സി ജിയോ ജിബ്ര ഓപ്ഷൻ ഡി വേർഡ് പ്രോസസർ ഇതിൽ കറക്റ്റായ ഓപ്ഷൻ ഓപ്ഷൻ ഡി വേർഡ് പ്രോസസർ ആണ് അടുത്ത പത്താമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മലയാളം ഫോണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ മലയാളം ഫോണ്ട് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രചന ഓപ്ഷൻ ബി കേരളീയം ഓപ്ഷൻ സി ചിലങ്ക ഓപ്ഷൻ ഡി ബിഡ്സ്ട്രീം ചാർട്ടർ ഇതിൽ മലയാളം ഫോണ്ട് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക താഴെ തന്നിരിക്കുന്നവയിൽ മലയാളം ഫോണ്ട് അല്ലാത്തത് ഏത് ഓപ്ഷൻ എ രചന ഓപ്ഷൻ ബി കേരളീയം ഓപ്ഷൻ സി ചിലങ്ക ഓപ്ഷൻ ഡി ബിറ്റ് സ്ട്രീം ചാർട്ടർ ഓപ്ഷൻസ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ഫോണ്ടാണ് മലയാളം അല്ലാത്തത് എന്ന് മലയാളം ഫോണ്ടുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണാം മലയാളം വേർഡ്സുമായി ബന്ധപ്പെട്ട വേഡ്സ് തന്നെയാണ് ഇവിടെ മലയാളം ഫോണ്ടായി വന്നിരിക്കുന്നത് ഓപ്ഷൻ എ രചന ഓപ്ഷൻ ബി കേരളീയം ഓപ്ഷൻ സി ചിലങ്ക ഇതെല്ലാം മലയാളം വേഡ്സ് ആണ് അല്ലാതെ മലയാളം വേർഡ്സ് അല്ലാതെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ ഡി ബിറ്റ്സ്ട്രീം ചാർട്ടർ ആണ് അപ്പോൾ ഈ ഓപ്ഷനുകളിൽ മലയാളം ഫോണ്ട് അല്ലാത്തത് ബിറ്റ്സ്ട്രീം ചാർട്ടർ ആണ് അതാണ് പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യം ജിയോജ്ബ്രെയിൽ കോണളവുകൾ കാണുന്നതിനുള്ള ടൂൾ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ ലെവൺ ജിയോജിബ്രൽ കോണളവുകൾ കാണുന്നതിനുള്ള ടൂൾ ഏതാണ് ഓപ്ഷൻ എ ആംഗിൾ ഓപ്ഷൻ ബി ഏരിയ ഓപ്ഷൻ സി ആംഗിൾ വിത്ത് ഗിവൺ ലെങ്ത് ഓപ്ഷൻ ഡി ഡിസ്റ്റൻസ് ഓർ ലെങ്ത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പല ഓപ്ഷൻസും അവർ തരും ഓപ്ഷൻ എ എ ആംഗിൾ ഓപ്ഷൻ സി ആംഗിൾ വിത്ത് ഗിവൺ ലെങ്ത് ഇത് രണ്ടും തമ്മിൽ നമ്മൾ കൺഫ്യൂഷൻ ആകും ആയിപ്പോകും എന്നാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആംഗിൾ ആണ് ഓപ്ഷൻ വിത്ത് ഗിവൺ ലെങ്ത് തെറ്റുത്തരമാണ് ഓപ്ഷൻ എ ആംഗിൾ ആണ് ജിയോജിബ്രയിൽ കോണളവുകൾ കാണുന്നതിനുള്ള ടൂൾ പന്ത്രണ്ടാമത്തെ ചോദ്യം കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ച് ഒരു പ്രദേശത്തിന്റെ അഷാംശം രേഖാംശം ഉയരം എന്നിവ നിർണയിക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജി പി എസ് ഓപ്ഷൻ ബി ഇ ഇ ജി ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ജി പി എസ് ആണ് ജി പി എസ് ആണ് കൃത്രി കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ച് ഒരു പ്രദേശത്തിൻ്റെ അശാംശവും രേഖാംശവും ഉയരവും നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ജി പി എസ് എന്ന് പറയുന്ന എ ആണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ മോസില്ല ഫയർഫോക്സ് തുറക്കുന്നതിനുള്ള ക്രമം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ ടു ഓഫീസ് ടു ഫയർഫോക്സ് വെബ് ബ്രൗസർ ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ ടു ഗ്രാഫിക്സ് ടു ഫയർഫോക്സ് വെബ് ബ്രൗസർ ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ടു അക്സസറീസ് ടു ഫയർഫോക്സ് വെബ് ബ്രൗസർ ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ടു ഇന്റർനെറ്റ് ടു ഫയർഫോഴ്സ് വെബ് ബ്രൗസർ ഇതിൽ മോസില്ല ഫയർഫോഴ്സ് തുറക്കുന്നതിനുള്ള ക്രമം ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ടു ഇന്റർനെറ്റ് ടു ഫയർഫോഴ്സ് വെബ് ബ്രൗസർ ആണ് ആപ്ലിക്കേഷൻ ടു ഇന്റർനെറ്റ് ടു ഫയർഫോഴ്സ് ഡബ്ല്യു വെബ് ബ്രൗസർ അതായത് വെബ് ബ്രൗസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അടുത്ത ചോദ്യം ലിബർ ഓഫീസ് റൈറ്ററിൽ താഴെ പറയുന്ന ഏത് രീതിയിലാണ് ഒരു ഫയൽ സേവ് ചെയ്യുന്നത് ലിബർ ഓഫീസ് റൈറ്ററിൽ താഴെ പറയുന്ന ഏത് രീതിയിലാണ് ഒരു ഫയൽ സേവ് ചെയ്യുന്നത് ഓപ്ഷൻ എ ഫയൽസ് ടു സേവ് ഓപ്ഷൻ ബി എഡിറ്റ് ടു സേവ് ഓപ്ഷൻ സി ഫോർമാറ്റ് ടു സേവ് ഓപ്ഷൻ ഡി ഇൻസെർട്ട് ടു സേവ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയൽ ടു സേവ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് കറക്റ്റ് ആൻസർ ഈസ് ഫയൽ ടു സേവ് അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ ലിബർ ഓഫീസ് ഡ്രോ തുറക്കുന്ന രീതി ഏതാണ് രണ്ട് ചോദ്യം തമ്മിൽ മാറിപ്പോകരുത് ആദ്യം പറഞ്ഞത് ലിബർ ഓഫീസ് റൈറ്ററിൽ താഴെ പറയുന്ന ഏത് രീതിയിലാണ് ഒരു ഫയൽ സേവ് ചെയ്യുന്നതെന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ലിബർ ഓഫീസ് ഡ്രോ തുറക്കുന്ന രീതി ഏതെന്നാണ് ഓപ്ഷൻ എ ടു ടു ഓഫീസ് ഓഫീസ് ലിബർ ഡ്രോ ഓപ്ഷൻ ബി ഓപ്ലിക്കേഷൻ ടു ടു ലിബർ ഓഫീസ് ഡ്രോ ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ടു എജ്യൂക്കേഷൻ ടു ലിബർ ഓഫീസ് ഡ്രോ ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ടു ഗ്രാഫിക്സ് ടു ലിബർ ഓഫീസ് ഡ്രോ എല്ലാവർക്കും ഓപ്ഷൻ വായിച്ചപ്പോൾ തന്നെ ആൻസർ മനസ്സിലായി കാണും ഓപ്ഷൻ ഡി ആണ് സോറി ഓപ്ഷൻ എ ആണ്

ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം നേരത്തെ വന്നതാണ് അത് ജിയോ ജിബ്രയിൽ കോണ അളക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതെന്നാണ് ഇത് നിശ്ചിത അളവിലുള്ള കോണുകൾ നിർമ്മിക്കാൻ ടൂൾ ബോക്സിലെ ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് നേരത്തെ തന്നതിലുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇതിലും തന്നിരിക്കുന്നത് കൺഫ്യൂഷൻ ആകരുത് ഓപ്ഷൻ എ ആംഗിൾ ഓപ്ഷൻ ബി ആംഗിൾ വിത്ത് ഗിവൺ സൈസ് ഓപ്ഷൻ സി ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ഓപ്ഷൻ ഡി ഏരിയ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നേരത്തെത്തത് ആംഗിൾ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആൻസർ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് ആണ് ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിശ്ചിത അളവിലുള്ള അതുകൊണ്ടാണ് ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്നത് ആൻസർ ആയിട്ട് വന്നത് അടുത്ത് പതിനേഴാമത്തെ ചോദ്യം ഇന്റർനെറ്റിൽ നമുക്കാവശ്യമായ ചിത്രമോ മറ്റു വിവരങ്ങളോ തിരഞ്ഞു കണ്ടെത്തുന്നതിനുള്ള സംവിധാനത്തെ പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ എ സെർച്ച് ബോക്സ് ഓപ്ഷൻ ബി സെർച്ച് എഞ്ചിനുകൾ ഇത് തമ്മിൽ മാറിപ്പോകരുത് സെർച്ച് ബോക്സും സെർച്ച് എഞ്ചിനുകൾ എന്നാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുകളാണ് ആണ് ഇന്റർനെറ്റ് നമുക്ക് ആവശ്യമായ ചിത്രമോ മറ്റു വിവരങ്ങളോ തിരഞ്ഞു കണ്ടെത്തുന്നതിനുള്ള സംവിധാനത്തെ പറയുന്ന പേര് സെർച്ച് എഞ്ചിനുകൾ എന്നാണ് പതിനെട്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം പതിനെട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിനുകൾ അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിനുകൾ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഓപ്ഷൻ എ ഗൂഗിൾ അതൊരു സെർച്ച് എഞ്ചിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ അപ്പോൾ തെറ്റാണ് ഓപ്ഷൻ ഡി ഡോ ഡക് ഡക് ഗോയും ഒരു സെർച്ച് എഞ്ചിനാണ് ഓപ്ഷൻ സി യാഹു യാഹു ഒരു സെർച്ച് എഞ്ചിനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഫേസ്ബുക്ക് ഒരു ആപ്പ് ആണ് സോഷ്യൽ ആപ്പ് ആണ് ഫേസ്ബുക്ക് അതുകൊണ്ട് ഫേസ്ബുക്ക് ആണ് ഇതിൽ സെർച്ച് എൻജിനുകൾ അല്ലാത്തത് സെർച്ച് എഞ്ചിനുകളുടെ എക്സാമ്പിൾസ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു കാണും ഗൂഗിൾ യാഹു തുടങ്ങിയവയാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഓപ്ഷൻ അല്ല അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ജിയോജിബ്രയിൽ ബിന്ദുക്കളെ ചലിപ്പിക്കുന്നതിന് ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് ജിയോജിബ്രയിൽ ബിന്ദുക്കളെ ചലിപ്പിക്കുന്നതിന് ഏത് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ പോയിന്റ് ഓപ്ഷൻ ബി മൂവ് ഓപ്ഷൻ സി പോയിന്റ് ഓൺ ഓബ്ജക്ട് ഓപ്ഷൻ ഡി സെഗ്മെന്റ് സെഗ്മെൻറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി മൂവ് ആണ് ചോദ്യത്തിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജിയോ ജിബ്രെയിൽ ബിന്ദുക്കളെ ചലിപ്പിക്കുന്നതിന് എന്ന് ക്വസ്റ്റിനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചലിപ്പിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് മൂവ് ആണ് അപ്പോൾ ഏസി ആയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ് ജിയോ ജിബ്രെയിൽ ബിന്ദുക്കളെ ചലിപ്പിക്കുന്നതിന് മൂവ് ടൂൾ ആണ് ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ബഹുഭുജം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ബഹുഭുജം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് ഓപ്ഷൻ എ ടാങ്കൺസ് ടൂൾ ഓപ്ഷൻ ബി എലിപ്സ് ടൂൾ ഓപ്ഷൻ സി പോളിഗൺ ടൂൾ ഓപ്ഷൻ ഡി ഇന്റർസെക്ട് ടൂൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് ബഹുഭുജത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് പോളിഗൺ എന്നാണ് അതുകൊണ്ട് പോളിഗൺ ടൂൾ ആണ് ബഹുഭുജം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് എന്താണെന്നാണ് ചോദ്യം ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതെന്നാണ് നേരത്തെ ക്വസ്റ്റിനിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജിയോജിബ്ര ആണ് രണ്ടാമത്തെ ചോദ്യം ആകാശ കാഴ്ചകൾ കാണുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ആകാശ കാഴ്ച കാണുന്നതിന് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണെന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ക്വസ്റ്റിനിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് കറക്റ്റ് ആൻസർ സ്റ്റെല്ലേറിയം ആണ് ആകാശ കാഴ്ചകൾ കാണുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ മൂന്നാമത്തെ ചോദ്യം ഇന്റർനെറ്റിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് നിശ്ചിത രൂപത്തിലുള്ള പേജുകൾ വഴിയാണ് ഈ പേജുകളെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയാമായിരിക്കും ആൻസർ എന്നാലും ആൻസർ ഞാൻ പറയുകയാണ് വെബ് പേജുകൾ വെബ് പേജുകൾ ആണ് ഇന്റർനെറ്റിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് രൂപത്തിലുള്ള നിശ്ചിത രൂപത്തിലുള്ള പേജുകൾ വഴിയാണ് ഈ പേജുകളെ വിളിക്കുന്ന പേര് വെബ് പേജ് എന്നാണ് അല്ലെങ്കിൽ വെബ് പേജുകൾ നാലാമത്തെ ചോദ്യം ഫയർഫോക്സ് മോസില്ല ഫയർഫോക്സ് ക്രോമിയം മൈക്രോസോഫ്റ്റ് എഡ്ജ് സഫാരി മുതലായവയെ പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മോസില്ല ഫയർഫോക്സ് ക്രോമിയം മൈക്രോസോഫ്റ്റ് എഡ്ജ് സവാരി മോസില്ല ഫയർഫോക്സ് ക്രോമിയം മൈക്രോസോഫ്റ്റ് എഡ്ജ് സഫാരി മുതലായവ പൊതുവായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അത് നേരത്തെ ചോദ്യ ചോദ്യത്തിൽ നമ്മൾ എക്സാമ്പിൾ വച്ച് പരിചയപ്പെട്ടതാണ് ഓപ്ഷൻ ഇതിൽ തന്നിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും കറക്റ്റ് ആൻസർ ഈസ് വെബ് ബ്രൗസറുകൾ വെബ് വെബ് ബ്രൗസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് മോസില ഫയർഫോക്സ് ക്രോമിയം മൈക്രോസോഫ്റ്റ് എഡ്ജ് സഫാരി മുതലായവ പൊതുവായി അറിയപ്പെടുന്ന പേര് വെബ് ബ്രൗസറുകൾ എന്നാണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം ആണ് അടുത്ത ചോദ്യം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം നമ്മൾ മുമ്പ് പരിചയപ്പെട്ടതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറുകൾ തുറക്കുന്ന ക്രമം ആണ് ആപ്ലിക്കേഷൻ സയൻസ് സ്റ്റെല്ലേറിയം ആണ് സ്റ്റെല്ലേറിയം എന്ന ആപ്ലിക്കേഷൻ തുറക്കുന്നതിൻ്റെ ക്രമം എന്താണ് ആപ്ലിക്കേഷൻ സയൻസ് സ്റ്റെല്ലേറിയം ൻ ആപ്ലിക്കേഷൻ ടു സയൻസ്റ്റെല്ലേറിയം വഴിയാണ് നമ്മൾ സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ തുറക്കുന്നത് അടുത്ത ചോദ്യം ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു അമേരിക്കയിലെ ന്യൂ ഹവാനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിനാണ് ജനിച്ചത് ഇദ്ദേഹത്തിന്റെ പേര് എന്ത് ഇതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇന്റർനെറ്റിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നേരത്തെ ചോദ്യത്തിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് പുതിയ അറിവ് കൂടി വന്നിട്ടുണ്ട് അമേരിക്കയിലെ ന്യൂ ഹവാനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹത്തിന്റെ പേര് വിൻഡൺ സെർഫ് എന്നാണ് വിൻഡൺ സെർഫ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആണ് ജനിച്ചത് ഇദ്ദേഹത്തിന്റെ പേര് വിൻഡൺ ജി സെർഫ് എന്നാണ് അടുത്ത ചോദ്യം താഴെ കാണുന്നത് ഗൂഗിൾ ഡോ യാഹു എന്നിവയാണ് ഇവയെ പൊതുവായി എന്താണ് വിളിക്കുന്നത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് മോസില ഫയർഫോക്സ് ക്രോമിയം മൈക്രോസോഫ്റ്റ് എഡ്ജ് തുടങ്ങിയവയെ വിളിക്കുന്ന പേ പൊതുവായി വിളിക്കുന്ന പേരാണ് അടുത്ത ചോദ്യം വരുന്നത് താഴെ കാണുന്നത് ഗൂഗിൾ ഡക്ഡഗോ യാഹു എന്നിവയുടെ പിക്ചർ ആണ് ഇവയെ പൊതുവായി വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം അതിന്റെ കറക്റ്റായ ആൻസർ സെർച്ച് എഞ്ചിനുകൾ എന്നാണ് അത് നിങ്ങൾക്കറിയായിരിക്കും ഗൂഗിളിനാണ് നമ്മൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത വിവരങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ ഡക്ഡോ യാഹു എന്നിവയെ പൊതുവായി വിളിക്കുന്ന പേര് സെർച്ച് എൻജിൻ എന്നാണ് സെർച്ച് എഞ്ചിനുകൾ എന്ന് മലയാളത്തിൽ പറയും അടുത്ത ചോദ്യം എയ്റ്റ് ജിയോ ജിബ്രയിൽ ഉള്ള ഈ ടൂൾ ഏത് ജിയോ ജിബ്രയിൽ ഉള്ള ഈ ടൂൾ ഏത് ഓപ്ഷൻസിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഒരു ടൂൾ ആണ് ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് നേരത്തെ ചോദ്യങ്ങളിൽ ഓപ്ഷൻസിലൂടെ പരിചയപ്പെട്ട ടൂൾ ആണ് ജിയോ ജിബ്രയിൽ ഉള്ള ഈ ടൂൾ സെഗ്മെന്റ് ടൂൾ ആണ് സെഗ്മെന്റ് ടൂൾ പിക്ചർ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് സ്റ്റഡി ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം ടൈപ്പ് ചെയ്യാനും അക്ഷരങ്ങൾക്ക് ഭംഗി കൂട്ടാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് ടൈപ്പ് ചെയ്യാനും അക്ഷരങ്ങൾക്ക് ഭംഗി കൂട്ടാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വേഡ് പ്രോസസർ ആണ് വേഡ് പ്രോസസർ ആണ് ടൈപ്പ് ചെയ്യാനും അക്ഷരങ്ങൾക്ക് ഭംഗി കൂട്ടാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം ആണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ് ഒന്നുകൂടെ ചോദിച്ചതാണ് ആരും മറന്നു പോകരുത് മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കുന്ന വിധം ആപ്ലിക്കേഷൻ ടു എജുക്കേഷൻ എജ്യൂക്കേഷൻ ടു മാർബിൾ നേരത്തെ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം കൂടെ പഠിച്ചു രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത് സ്റ്റെല്ലേറിയം തുറക്കുന്ന വിധം ആപ്ലിക്കേഷൻ ടു സയൻസ് സയൻസ് ടു സ്റ്റെല്ലേറിയം ആണ് ഇവിടെ മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം ആപ്ലിക്കേഷൻ ടു എജ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ടു മാർബിൾ അടുത്ത ചോദ്യം സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ആവശ്യമായ ഒരു സോഫ്റ്റ്വെയർ ഏത് സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ആവശ്യമായ ഒരു സോഫ്റ്റ്വെയർ ഏത് ഈ സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം നമ്മൾ ഇപ്പോൾ കൂടി പഠിച്ചതേയുള്ളൂ ഓപ്ഷൻ ഫെറ്റ് മാർബിൾ ജിയോജിബ്ര എന്നിവയാണ് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ മാർബിൾ ആണ് മാർബിൾ ആണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ആവശ്യമായ ഒരു സോഫ്റ്റ്വെയർ ഇത് തുറക്കുന്ന വിധം ആപ്ലിക്കേഷൻ ടു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ടു മാർബിൾ അടുത്ത ചോദ്യം കോൺസെപ്റ്റ് മാപ്പിംഗ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് കോൺസെപ്റ്റ് മാപ്പിംഗ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഏവരുടെയും ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് ഓരോ ഫിഗേഴ്സും ഡയഗ്രാമും അതുപോലെ ഇതുപോലെയുള്ള കുറച്ച് പിക്ചേഴ്സും ടേബിളും ഒക്കെ കാണാൻ കഴിയും അതൊക്കെ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് ഡ്രോ ലിബർ ഓഫീസ് ഡ്രോ എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് വരുന്നത് ഈ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈയൊരു സോഫ്റ്റ്വെയറിന്റെ പേര് ഓർക്കുക അടുത്ത ചോദ്യം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ഉള്ള ഈ ടൂളുകളുടെ പേര് കണ്ടെത്തുക നേരത്തെ നമ്മൾ സെഗ്മെന്റ് ടൂളിനെ പരിചയപ്പെട്ടു അടുത്ത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലുള്ള ഈ ടൂളുകളുടെ പേരാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തത് ഒരു ക്ലോക്കിന്റെ ചിത്രം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ ആ അതുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് ഇതിനുള്ളത് ഈ ഈ ടൂളിന്റെ പേരായിട്ട് വരുന്നത് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ ആണ് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ എന്താണ് ഈ ക്ലോക്ക് തരുമ്പോൾ തന്നെ നിങ്ങൾ ഡേറ്റും ടൈമും ആലോചിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ അടുത്തത് ഒരു സ്റ്റാർ പോലെ ഫീൽ ചെയ്യുന്നല്ലേ അപ്പോൾ അതിൻ്റെ ആൻസർ സ്റ്റാറുമായി ബന്ധപ്പെട്ടതല്ല ലൊക്കേഷൻ ആണ് ഇത് ലൊക്കേഷൻ വിൻഡോയാണ് ലൊക്കേഷൻ വിൻഡോയും ഡേറ്റ് ആൻഡ് ടൈം വിൻഡോയും ലൊക്കേഷൻ വിൻഡോ ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോയാണ് ഇവിടെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലെ തന്നിട്ടുള്ള രണ്ട് ടൂളുകളുടെ പേര് അപ്പോൾ നമ്മൾ ഇതുവരെ മുപ്പത്തി ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ഈ ചോദ്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക ഇത് ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിൻ്റെയും എട്ടാം ക്ലാസ്സിൻ്റെയും ഐ സി ടി പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെയും മുമ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക ഞാൻ ലിറ്റിൽ കൈസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഉണ്ട് തീർച്ചയായും നിങ്ങൾ ആ പ്ലേ ലിസ്റ്റ് കാണുക ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്